ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് ഞണ്ട് കിട്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഞാൻ എല്ലാ പ്രാവശ്യം കറി ഇട്ട് വെക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന്. അപ്പോൾ നോക്കാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ അതിലോട്ട് ആവശ്യമുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. മുളക് പൊടി, പിന്നെ മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത്, പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ അത് നമ്മൾ ചേർക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ് കിട്ടും. ഇനി ഞാൻ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു കുറച്ച് 2 ടേബിൾ സ്പൂണൊക്കെ. അപ്പോൾ നല്ല ക്രിസ്പിനെസ് ഒക്കെ ഉണ്ടാവും. ഞാനത് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ, അതൊന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്ത ശരിയാകത്തില്ല, നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ല മിക്സ് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കണം ആ ഞണ്ടിലോട്ട്. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് അതിൽ സെറ്റായിരിക്കത്തുള്ളൂ. പിന്നെ ഞാനതൊരു 10-15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഞണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ഷാർപ്പായിട്ടുള്ള ഭാഗം കൊണ്ട് എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞു കേട്ടോ. അത് കുഴപ്പമില്ല. പിന്നെ ഞാനൊരു പാൻ വെച്ച് കൊടുത്ത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തേ. അപ്പോൾ ആ എണ്ണ ചൂടായപ്പം ആ ഞണ്ട് അതിലോട്ടങ്ങ് ഇട്ട് കൊടുത്തു. ഞണ്ടൊന്ന് മൊരിഞ്ഞ് വരണം. ആ മസാലയൊക്കെ നന്നായിട്ട് പരത്തി അതിലോട്ടങ്ങ് ഇട്ട് കൊടുത്തു. നമ്മൾ സാധാരണ മീൻ മറക്കുന്ന പോലെ തന്നെ, പിന്നെ ഇതിൻ്റെ ഇങ്ങനെ കൈയും കാലൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി പാട് നമുക്ക് മറിച്ചിടാനും പെറുക്കാനൊക്കെ. അത് മൊരിയുന്നതനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ, ഞണ്ട് വറുത്തിട്ടില്ല. എല്ലാ പ്രാവശ്യവും കറിയാണ് വെക്കൽ, ഇത് ആദ്യമായിട്ടാണ് ഞാൻ വറക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചൊരു പാത്രത്തിൽ കരിയാപ്പിലേക്ക് എടുത്ത് വെച്ചിട്ട് ആ വറുത്ത ഞണ്ട് അതിലോട്ട് മുകളിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പക്ഷെ നല്ല സ്മെല്ലാണ് കേട്ടോ ആ കരിയാപ്പിൻ്റെ മുകളിലോട്ട്, പിന്നെ ആ ചൂടായിട്ടുള്ള ഞണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ. പിന്നെ ഒരു ഞണ്ടും കൂടി ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഞാനൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണേ, എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഫ്രൈ ചെയ്ത ഞണ്ടൊന്ന് പൊട്ടിച്ചൊക്കെ നോക്കിയിട്ട് അപ്പോൾ പാകമൊക്കെ വെന്തിട്ടുണ്ട്. ടേസ്റ്റും ചെയ്ത് നോക്കി, കൊള്ളാം, കുഴപ്പമില്ല കേട്ടോ. ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം എല്ലാവർക്കും. പിന്നെ അപ്പോൾ എനിക്കൊന്ന് ചോറ് കഴിച്ചേക്കാം, നമ്മുടെ ഉച്ച ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോറൊക്കെ എടുത്ത് വെച്ചു. എനിക്ക് കറി ഇന്ന് പയറുതോരനും പരിപ്പുചാറുണ്ട്, പിന്നെ അച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. നിങ്ങൾ ചോറൊക്കെ കഴിച്ചോ? അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.